ബെത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റിലും വളരെ സിമ്പിളായിട്ടും തയ്യാറാക്കാൻ പറ്റുന്ന എല്ലുകറിയുടെ റെസിപ്പിയാണ് ബീഫിൻ്റെ മുഴനഞ്ചാണ് എല്ലുകറിക്ക് ഏറ്റവും നല്ലത് നമ്മളിത് വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കുന്നത് കൊണ്ട് കുക്കറിലാണ് കറി തയ്യാറാക്കുന്നത് കുക്കറിൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ രണ്ട് വലിയ സവാള നീളത്തിൽ നീളത്തിലരിഞ്ഞു ചേർത്ത് കൊടുക്കുകയാണ് ഈ എല്ലുകറിക്ക് പച്ചക്കുരുമുളകിൻ്റെ എരിവും ടേസ്റ്റുമാണ് മുന്നിൽ നിൽക്കേണ്ടത് ഒരു കഷ്ണം ഇഞ്ചിയും പത്തല്ലി വെളുത്തുള്ളിയും എരിവിന് വേണ്ടത്രയും പച്ച കുരുമുളകും മിക്സിയുടെ ജാറിലെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നല്ല മയത്തിൽ അരച്ചെടുത്തു അത് ഉള്ളി വഴറ്റിയതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി പൊടികളായിട്ട് ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ വീട്ടിൽ പൊടിച്ച ഗരം മസാലയുടെ പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയുമാണ് എടുത്തിട്ടുള്ളത് ഈ എല്ലുകറിയിൽ മസാലയുടെ ചുവയൊക്കെ വളരെ ലൈറ്റ് ആയിട്ട് മതി അതുകൊണ്ടാണ് മസാലപ്പൊടി വളരെ കുറച്ചെടുത്തത് ഇനി പൊടികൾ ഇട്ടിട്ട് ഒരു മിനിറ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് പച്ച കുരുമുളകിന്റെ എരിവും രുചിയും മണവുമാണ് ഈ കറിക്ക് മുന്നിൽ നിൽക്കേണ്ടത് അതാണ് ഈ കറിയുടെ പ്രത്യേകതയും ടേസ്റ്റും പൊടികൾ മൂത്തതിലേക്ക് ഒരു കിലോ കഴുകി വൃത്തിയാക്കിയ മുഴനഞ്ച് ചേർത്ത് കൊടുക്കുകയാണ് ഇനി എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാൻ ഈ കറിയിൽ തക്കാളി ചേർക്കാറില്ല ഇനി മസാലപ്പൊടികൾ നേരത്തെ എടുത്ത പാത്രത്തിൽ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് ചുറ്റിച്ച് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി പാകത്തിനുള്ള ഉപ്പും രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പിലേയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി കുക്കർ അടച്ച് ഒരു വിസിൽ വന്നതിന് ശേഷം പത്ത് മിനിറ്റ് സിമ്മിലിട്ട് വേവിച്ചെടുക്കാം എല്ലിന് മൂപ്പ് കൂടുതലുണ്ടെങ്കിൽ കുറച്ചുകൂടി സമയം വേവാൻ വേവാനെടുക്കും ഞാനിപ്പോൾ പത്ത് മിനിറ്റ് സിമ്മിലിട്ട് ഫുൾ പ്രഷർ പോയി കഴിഞ്ഞ് തുറന്നപ്പോൾ നന്നായി വെന്തിട്ടുണ്ട് മല്ലിയില കയ്യിലുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം ഈ എല്ലുകറി നമുക്ക് എന്തിന്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം കപ്പയുടെയും പുട്ടിന്റെയും കൂടെ കഴിക്കുമ്പോൾ സൂപ്പർ കോമ്പിനേഷൻ ആണ് ഇന്നത്തെ ഈ എല്ലുകറിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം